ഞാനൊരു RSS അനുഭാവിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചാൻസലർ മുന്നോട്ടേക്ക് പോകുന്നത്. അക്കാദമിക പണ്ഡിതന്മാരെയും രാജ്യം ആദരിക്കുന്ന ചരിത്രകാരന്മാരെയും ക്രിമിനൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ വരെ ഗവർണർ തയ്യാറായി എന്നത് അത്യന്തം ഗൗരവമുള്ള പ്രശ്നമാണ്. സർവകലാശാലയുടെ ഭരണ നിർവഹണ സംവിധാനങ്ങളെ അടിസ്ഥാനപ്പെടുത്താനും വൈസ് ചാൻസലർമാരെ നിരന്തരം ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നത് ചാൻസലർ പദവിക്ക് തന്നെ അപമാനമാണ്. അസാധാരണ നീക്കത്തിലൂടെ കേരള സർവകലാശാല സെനറ്റിലെ നോമിനേറ്റഡ് അംഗങ്ങളെ കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ പിൻവലിച്ച നടപടി നിയമവിരുദ്ധമായ അമിതാധികാര പ്രയോഗത്തിന്റെ തന്നെ ഭാഗമായിട്ട് കാണുന്നു. പിൻവലിക്കപ്പെട്ട അംഗങ്ങൾക്ക് പകരമായി RSS-കാരെ സെനറ്റിലേക്ക് തിരികെ കയറ്റാനുള്ള ചാൻസലറുടെ നീക്കത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോഴും തടഞ്ഞിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല കൈപ്പിടിയിലാക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇന്ത്യയിലെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന JNU, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഇടങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ RSS-ന്റെയും BJP-യുടെയും തുടർച്ചയായ ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല കൈപ്പിടിയിലൊതുക്കാനുള്ള ഈ നീക്കത്തിനെതിരെ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട് എന്നാണ് LDF ഇന്നത്തെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളത്.